ഈ പടത്തിലെ അഞ്ചു എന്നാണ് കഥാപാത്രം ഭയങ്കര പെയിന് ഉള്ളിലൊതുക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ. അപ്പൊ കണ്ടോണ്ടിരുന്ന നമുക്ക് പോലും എന്താ പറയുക, കണ്ടു കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല, എന്തോ ഒരു കനം ഉള്ളതുപോലെ മനസ്സില്. അപ്പോ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചി പേഴ്സണലി അഫക്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? വിട്ടില്ല. അല്ല ശരിക്കും ഓരോ എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോ ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. കാര്യം നമ്മൾ അത്രയും ഓണസ്റ്റ് ആയിട്ട് ഒരു രീതിയിലുള്ള കലർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും സമീറാണ്, സമീർ ഒട്ടും ചിരിക്കില്ലെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീറിനെ ഡിഫെൻഡ് ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് സമീറെ പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ, എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത്. അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെ ഐ തിങ്ക് ഗ്രെറ്റാ ഗെർവിഗ് പറഞ്ഞിട്ടുണ്ട്, ഐ മീൻ വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് ദെം, പിന്നെ കൊടുക്കും, അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ക്രിസ്റ്റോ റിയലി ഡിഡ് ദാറ്റ്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു കുറച്ച് ബാക്കിയുണ്ടാവും. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ ഇങ്ങനെ അതിങ്ങനെ കയറി കയറി വരുമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക, യാത്രയ്ക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നൊരു ആ കനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറിറ്റ്, അതുകൊണ്ട് തന്നെ ആ കനം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത്. കാര്യം അവിടെ ഒരു അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ്, അഞ്ജുവിന് ആ ഒരു സേഫ് സ്പേസ് കിട്ടി എന്നുള്ളൊരു ഒരു സമാധാനം എനിക്കുണ്ട് അഞ്ജുവിന് വേണ്ടിയിട്ട്. ഇത് ഇതുപോലെ തന്നെ വളരെ ഇപ്പൊ ഉള്ളൊഴുക്ക് പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ജെ ബേബി. വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്തു പടം ഇറങ്ങിയ സമയത്തൊക്കെ വന്നിരുന്നു. പക്ഷെ ആ പടത്തിന് പ്രതീക്ഷിച്ച ഒരു അപ്രിസിയേഷനും ചേച്ചിക്ക് കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? അതൊരു വൈഡായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ലാതെ എന്ത് പറ്റിയെന്നറിയാവോ, ആ പടം നമ്മുടെ ഈ ഉള്ളൊഴുക്കിന് മുൻപേ ഷൂട്ട് ചെയ്തതാണ്, 2021 ഷൂട്ട് ചെയ്ത ഫിലിം ആണ്. പിന്നെ 22 എൻ്റെ ബാലൻസ് കുറച്ച്. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കമുണ്ടല്ലോ, എല്ലാവർക്കും ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട്, പാലഞ്ചത്തിൻ്റെ ടീമാണ്, അതെല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ കുറേ സൈലൻ്റ് ആയ ഫിലിം, പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് റിലീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ഇപ്പം കാല കപാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രമോഷനൊന്നും അദ്ദേഹം ചെയ്തില്ല, പെട്ടെന്ന് റിലീസ് ചെയ്തു. പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തതോടുകൂടി അവരാകപ്പാട് പിന്നെ അങ്ങോട്ട് പ്രമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം രണ്ടാമത്തെ ആഴ്ചയായിരുന്നു. ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴിൻ്റെ അടുത്ത സമയത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്, ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചില്ല. നമ്മള് ഈ സൂര്യ റിപ്പോർട്ടറൊക്കെ കാണുന്ന സമയത്ത് ഈ ജയിച്ചിടും ആരാന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ഹിറ്റ് ആവുകയും ഇന്ന് നമ്മൾ ചില ആളുകളൊക്കെ വല്ല പി എസ് സിക്ക് ഒക്കെ എഴുതാൻ പോകുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗായി മാറിയിട്ടുണ്ട്, എപ്പോഴും ജയിച്ചിടും ആരാന്നുള്ളത്. അതുപോലെ ഇപ്പോൾ പുട്ട് വെണ്ടയ്ക്കൊക്കെ ഈ കട്ട് കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പുട്ട് വെണ്ടയ്ക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിടും ആരയിലും ഒക്കെ പറയുമ്പോഴും ആ സീനിന് അത് ചെയ്യുക എന്നുള്ളല്ലാതെ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരികത ആലോചിക്കും, അങ്ങനെ ചിന്ത ഉണ്ടാവും, ഡയറക്ടറിനോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും, അങ്ങനെ ഒരു ഉർവശി അപ്രോച്ച് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെണ്ടയ്ക്കക്കറിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ചെല്ലുമ്പോഴാ ഷോട്ടിന് വിളിച്ചപ്പോഴാ സത്യം പറയുന്നത്, ഉർവശി എന്തെങ്കിലും ഒരു കറി വയ്ക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു, പൊട്ട ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് എങ്ങനെ പെട്ടെന്ന് ഒരു കറി, മലയാളത്തിൽ ആലോചിച്ചിട്ട് അതങ്ങ് ഇംഗ്ലീഷിലോട്ട് പറഞ്ഞു പറഞ്ഞു തേക്കെന്നങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ അവിടെ സത്യത്തന്നെ ഒന്നും എന്തെങ്കിലും ടാലൻ അതൊക്കെ വന്നോളും തോന്നുന്നു. ഫിലിം ആകുമ്പോൾ നമുക്ക് ഇന്നത്തെ പോലെ കുറേ പരീക്ഷണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞതാ പറഞ്ഞ് തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു
അയ്യോ ഞാൻ ഒരു ശേഷി നോക്കി ഇങ്ങനെ നിന്നുപോയി, എന്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു, ഒന്നുകൂടെ എടുക്കണം. അവൻ ഒന്നുകൂടെ എടുത്തിട്ട് ഞാൻ കൊല്ലും പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ വയ്യ, ഇനി ഒന്നുകൂടെ പറയണോ? അതീ വേറെ ഷോർട്ട് എടുത്തു പറഞ്ഞു. അപ്പൊ സത്യമായിട്ട് പറഞ്ഞു വേണമെങ്കിൽ ഇപ്പൊ മീനയ്ക്ക് വേണ്ടി വന്നിട്ട് അവൻ ആർക്കും വേണ്ടി ഞാൻ പറയത്തില്ല. ഞാൻ എന്തോ പറഞ്ഞു, എനിക്ക് അറിയാനേ വയ്യ. പിന്നെ ബാക്കിയുള്ളത് വേറെ ടേക്ക് എടുത്തു. പിന്നെ മറ്റേ വേറെ ഏത് സീനാ ചോദിച്ചാൽ, അത് 30 ദിവസത്തെ വർക്ക് എല്ലാ സീനിന്റെ അവിടെ ഇവിടെ ഒക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി 8 ദിവസം ആക്കി. ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായിരുന്നു. ആ സിനിമയിൽ 2 കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എന്റെ വീട്ടിലായിരുന്നു. എന്റെ ക്ലോസ് ഫ്രണ്ടാണ് സുധ. അപ്പൊ ഇവരെ എപ്പോ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പെട്ടെന്ന് പറഞ്ഞു വേണം തുടങ്ങുക, വേണം പ്ലീസ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തെലുങ്ക് പടത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നുണ്ട്. അപ്പോ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം എന്ന് പറഞ്ഞൊരു ഹാഫ് ഡേ. അപ്പോ മാഡം ഈ സീനാണ് ഈ ഡയലോഗ് പറഞ്ഞാൽ മതി, എന്തെങ്കിലും അതുപോലെ നീ നല്ല ജയിച്ചു വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഇവന്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അടിച്ചു വിട്ടതാ. പക്ഷെ അത് സത്യമായിട്ടും, പക്ഷെ അത് എനിക്കത് ഓരോ സീൻ ദേവേ ഡ്രസ് ചേഞ്ച് ചെയ്ത് എടുക്കുകയല്ലേ. അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഡ്രസ് മാറ്റിയിട്ടോ ആ ഡ്രസ് മാറ്റിയിട്ടോ അത്, കാരണം അതിന്റെ പകുതിയും ബാക്കിയുള്ളൊക്കെ എടുത്തു വരും നേരത്തെ. അങ്ങനെ എടുത്തതാ. എടുത്തപ്പോ എനിക്കറിയത്തില്ല ആദ്യത്തെ തൊട്ടും എടുത്തു ഒരു സീൻ എടുത്തു. ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോഹം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരും. ആക്ടർ എന്ന് വെച്ചാൽ എന്തോ ഒരു നിന്നോട് വിളിച്ച ആ നടനല്ലേ, റാം പൂവിലട്ടേച്ച. അപ്പൊ അദ്ദേഹം ഭയങ്കര സിമ്പത്തറ്റിക് ഫേസ്, വയ്യാത്തൊരു മനുഷ്യനെ പോലെ. അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ടെടുത്തപ്പോ എനിക്ക് ഇവിടെ ഇവിടെ ഒരു കരച്ചിൽ ഇങ്ങനെ വന്നു. അങ്ങനെ എടുത്തതാ വെട്ടുന്നത്. അപ്പൊ അതെനിക്ക് ഓർമ്മയില്ല, പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. സിനിമകൾ നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്ന ജലദോഷം.